നുണപ്രചരണങ്ങളുമായി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരണങ്ങൾക്ക് നേതൃത്വം നൽകുന്ന മുൻ കേന്ദ്രമന്ത്രി മേനകാ ഗാന്ധിയോട് പറയാനുള്ളത്, മലപ്പുറം എന്ന് പറയുമ്പോൾ ജിഹാദികളും ദേശവിരുദ്ധ പ്രവർത്തനം നടത്തുന്ന ജനങ്ങളുള്ള ഒരു ജില്ലയായാണ് താങ്കൾ ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ഉത്തർപ്രദേശിലെ സുൽത്താൻപൂർ എന്ന മണ്ഡലത്തു നിന്നാണ് താങ്കൾ പ്രതിനിധീകരിക്കുന്നത്. അവിടുത്തെ ക്രൈം റെക്കോർഡെന്ന് താങ്കൾ പരിശോധനയ്ക്ക് വിധേയമാക്കണം. 2018 സുൽത്താൻപൂർ മണ്ഡലത്തിലെ താങ്കളുടെ ആ ജില്ലയുടെ കണക്ക് വന്നിരുന്നു, അവിടെ നടക്കുന്ന ക്രൈം റെക്കോർഡ്. കേരളത്തിൽ പാലക്കാട് ജില്ലയൊക്കെ അടുത്ത് മലപ്പുറം ജില്ലയുടെ അതിർത്തിയിൽ അവിടുത്തെ ഏതോ ഒരു കർഷകൻ തൻ്റെ കൃഷി നശിച്ചു പോകുന്നതിൻ്റെ ഭാഗമായി കാടുകളിൽ നിന്ന് വരുന്ന മൃഗങ്ങളെ തടയാൻ വേണ്ടി അവിടെ വെച്ച സ്ഫോടക വസ്തു ഒരു ഗർഭിണിയായ ഒരു ആനയുടെ വായിൽ അത് അകപ്പെടുകയും അത് സ്ഫോടനം ഉണ്ടാകുകയും അത് വെള്ളം കുടിക്കാൻ പോയ പുഴയിൽ ചരിയുന്നുണ്ടായ സംഭവമുണ്ടായി. ഇതുമായി ബന്ധപ്പെട്ടാണ് മോശമായ രീതിയിൽ മലപ്പുറം ജില്ലയെ ചിത്രീകരിച്ചുകൊണ്ട് കമൻറ്റുകളും പോസ്റ്റുകളിടുന്ന മേനകാ ഗാന്ധി എന്ന് പറയുന്ന ബി ജെ പിയുടെ എം പിയോടും ഇതിന് പ്രചരണം നടത്തുന്ന ബി ജെ പിയുടെ ഉന്നത ദേശീയ നേതാക്കളോടും. കേന്ദ്ര വനവകുപ്പ് മന്ത്രി പറഞ്ഞത് ഇത് ദേശീയത ഇന്ത്യയുടെ ഇന്ത്യക്ക് തന്നെ കളങ്കമുണ്ടാക്കുന്ന സംഭവമാണെന്ന്. മനുഷ്യരെ പച്ചയായി തല്ലിക്കൊല്ലുന്ന, മനുഷ്യനെ ആൾക്കൂട്ട കൊലപാതകത്തിന് വിധേയമാക്കുന്ന മതാടിസ്ഥാനത്തിൽ രാജ്യത്തിലെ ഏറ്റവും ക്രൂരതകൾ നടക്കുന്ന ഒരു സംസ്ഥാനത്ത് നിന്നുകൊണ്ടാണ് മേനകാ ഗാന്ധിയും ഈ കേന്ദ്രമന്ത്രിമാരൊക്കെ സംസാരിക്കുന്നത്. അവിടെയുണ്ടായ ആനയുടെ മരണവുമായി ബന്ധപ്പെട്ടത് ദുഃഖതരം തന്നെ, അതിന് നടപടിയെടുക്കണം. ഒരാൾ ചെയ്ത അക്രമത്തിൻ്റെ പേരിൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ലയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് മേനകാ ഗാന്ധി വളരെ മോശമായ രീതിയിലുള്ള പരാമർശം നടത്തിയിട്ടുള്ളത്. ഇവിടെ ഉത്തർപ്രദേശിൽ സുൽത്താൻപൂരി എന്ന മേനകാ ഗാന്ധിയുടെ മണ്ഡലത്തിൽ നടക്കുന്ന ക്രൈം റെക്കോർഡൊന്ന് എടുത്തു നോക്കണം, കൊലപാതകങ്ങൾ എടുത്തു നോക്കണം, അതുമായി നിങ്ങളൊന്ന് താരതമ്യപ്പെടുത്തി നോക്കണം. മലപ്പുറം ജില്ലയായി ഇവിടെ എന്ത് വന്നാലും മലപ്പുറം ജില്ലയെ മതവിദ്വേഷമായി ബന്ധപ്പെട്ട് ഇവിടെ എല്ലാ രീതിയിലും തീവ്രവാദികളുടെ ഒരു ഹെഡ്ക്വാർട്ടേഴ്സാണ് മലപ്പുറം ജില്ല. ഇന്ന് ആരംഭിച്ചതല്ല, ഫാസിസ്റ്റുകളെക്കാലവും ആരംഭിച്ച് ആരോപിക്കപ്പെടുന്ന രീതിയിൽ ബി ജെ പിയുടെ പിന്തുണയോടുകൂടി സംഘപരിവാർ ഫാസത്തിൻ്റെ വക്താക്കൾ ഈ കേരളത്തിൽ എന്ത് നടന്നാലും അത് മലപ്പുറം ജില്ലയായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അവിടെ നടക്കുന്നുണ്ട് രാജ്യവിരുദ്ധ, രാജ്യത്തിനെതിരായ പ്രവർത്തനം നടക്കുന്നു എന്ന രീതിയിൽ, അവിടെ കൊന്നെടുക്കുന്നു പക്ഷികളെ, അവിടെ മൃഗങ്ങളെ ക്രൂരമായി കൊന്നെടുക്കുന്നു എന്ന രീതിയിൽ കള്ളപ്രചരണം നടത്തിക്കൊണ്ട് ട്വീറ്റ് ചെയ്യപ്പെടുമ്പോൾ ദേശീയ മാധ്യമങ്ങളിൽ അഭിമുഖങ്ങൾ കൊടുക്കുമ്പോൾ ഇവിടെ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ ഈ കള്ളപ്രചരണങ്ങൾ, മലപ്പുറം ജില്ലയെ തകർക്കാനുള്ള കള്ളശ്രമങ്ങൾ, കേരളത്തെ ലോകസമൂഹത്തിനുമുള്ളിൽ മോശമായി ചിത്രീകരിക്കാനുള്ള, ഇന്ത്യ രാജ്യത്ത് മോശമായ ഒരു സംസ്ഥാനമെന്ന് ചിത്രീകരിക്കാനുള്ള ബി ജെ പിയുടെ ചില എം പിമാരുടെയും കേന്ദ്രമന്ത്രിമാരുടെയും ആസൂത്രിതമായ ശ്രമം. ഇവിടെ ഒരു വ്യക്തി ചെയ്ത ആ തെറ്റിന് അത് കണ്ടുപിടിക്കണം, അദ്ദേഹത്തെ ശിക്ഷിക്കണം. ഇവിടെ മനുഷ്യനേക്കാളും മൃഗങ്ങൾക്കാണ് ഇവർ മൂല്യം നൽകുന്നത്. ഇതേ കേരളത്തിലും ഇന്ത്യ രാജ്യത്തും എത്ര ആനകളെ ക്രൂരമായി, അതിനെ ക്രൂരമായി പീഡിപ്പിക്കുന്ന രംഗങ്ങളുണ്ട്. ക്രൂരമായി എന്തൊക്കെ പ്രവൃത്തികൾക്ക് ഈ ആനയെ പ്രയോഗിക്കുന്നു അതൊക്കെ ഇല്ലേ. ഇവിടെ എല്ലാ മൃഗങ്ങൾക്കും തുല്യനീതി നൽകണ്ടേ? മനുഷ്യനേക്കാളും മൃഗങ്ങൾക്കാണ് ഇവിടെ മൂല്യം നൽകുന്നത്. മൃഗത്തിൻ്റെ പേരിൽ മനുഷ്യനെ തല്ലിക്കൊല്ലുന്ന പാർട്ടിയുടെ എം പിയും കേന്ദ്രമന്ത്രിമാരൊക്കെയാണ് ഇന്ന് മൃഗസ്നേഹത്തിൻ്റെ പേരിൽ ഒരു ജില്ലയെയും സംസ്ഥാനത്തെയും ആക്ഷേപിക്കുന്നത്. ഇത് ഫാസിസമാണ്. ഈ ഫാസിസത്തെ തിരിച്ചറിയാൻ നാം തയ്യാറാകണം. ഇവിടെ ആനയുടെ പേരിൽ അവർ നടത്തുന്ന അവരുടെ ഫാസിസ തന്ത്രമാണ് മലപ്പുറം ജില്ലയെ ഇല്ലായ്മ ചെയ്യാൻ, ഇന്ത്യ രാജ്യത്തിൻ്റെ സമൂഹത്തിൻ്റെ മുമ്പിൽ മലപ്പുറം ജില്ലയെ തീവ്രവാദ കേന്ദ്രമാക്കാനുള്ള എക്കാലവും സംഘപരിവാർ ഫാസിസം നടത്തുന്ന ശ്രമത്തിൻ്റെ ഭാഗമാണ് മേനകാ ഗാന്ധിയുടെ പ്രസ്താവന. നമുക്കറിയാം എത്രയോ മനുഷ്യർ, പ്രവാസികൾ കോവിഡ് 19 പേരിൽ മരണമടയുമ്പോൾ അവർക്ക് വേണ്ടി ഒരു ദുഃഖം രേഖപ്പെടുത്താത്ത കേന്ദ്രമന്ത്രിസഭയുടെ കേന്ദ്രമന്ത്രിമാരൊക്കെ ഇന്ന് പത്രക്കാരെ കണ്ടുകൊണ്ട് കേരളത്തിൽ നടന്ന ആനയുടെ ചരിയലുമായി, ആനയുടെ മരണവുമായി ഇന്ത്യ രാജ്യത്തിന് അപമാനമുണ്ടായിരിക്കുന്ന രീതിയിൽ പ്രചരിപ്പിക്കുമ്പോൾ ഈ രാജ്യത്തിലെ പൗരന്മാരെ ഭക്ഷണത്തിൻ്റെ പേരിൽ, വർണ്ണത്തിൻ്റെ പേരിൽ എത്ര പേരെ നിങ്ങൾ കൊന്നെടുക്കുന്നു? കഴിഞ്ഞ മാസങ്ങൾക്ക് മുമ്പ് നമുക്കറിയാം
പൗരത്വ ഭേദഗതി ബില്ലിൽ പ്രതിഷേധിച്ചതിൻ്റെ പേരിൽ ഒരു സഹോദരി, ഗർഭിണിയായ സഹോദരിയെ ജയിലിലടിച്ച് മാസങ്ങൾ പിന്നിട്ടിരിക്കുന്നു. മനുഷ്യനായവരോട് കരുണ കാണിക്കാതെ മൃഗങ്ങൾക്ക് വേണ്ടി മൂല്യം നൽകുമ്പോൾ ഈ മൂല്യരാഷ്ട്രീയം നിങ്ങളുടെ ഫാസ രാഷ്ട്രീയമാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മൃഗത്തിനു തുല്യമായ ഫാസ രാഷ്ട്രീയമാണ് സംഘപരിവാറും ബി ജെ പിയും ഇവിടെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്.